Samaritan, Good Samaritan, Good Samaritan. മുമ്പ് പറഞ്ഞിരുന്നല്ലോ അച്ഛൻ, ഈ സാധാരണ കുട്ടികളെപ്പോലെ ഇവരെ റെഗുലറായിട്ടുള്ള വിദ്യാഭ്യാസം കുട്ടിക്കാലം മുതൽ കിട്ടി ക്രമമായി വളർന്നു വന്ന് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഇങ്ങനെ മേലോട്ട് പടിപടിയായി ഉയർന്നു പോകുന്നൊരു ഘട്ടത്തിലല്ല കുട്ടികൾ വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെ അങ്ങനെ പ്രാപ്തരാക്കാൻ വേണ്ടി ചില ട്യൂഷൻ സമ്പ്രദായങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് അങ്ങനെ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി നിയോഗിക്കുന്ന ആരെയൊക്കെയാണ്? സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെ അവരെ നമ്മൾ ഇവരെ സ്പെഷ്യൽ ട്യൂഷൻ, ഇപ്പോൾ മാത്സ് പഠിക്കാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വീക്ക്നെസ് ഉള്ളവരാണെങ്കിൽ അവരെ സ്പെഷ്യൽ കൊണ്ടുവന്ന് സ്പെഷ്യൽ ട്യൂഷൻ പഠിപ്പിക്കുകയോ പിന്നെ ഇംഗ്ലീഷിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുകയോ അതിനുവേണ്ടി കൊണ്ട് ട്യൂഷൻ പഠിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് തന്നെ ഇവർക്ക് എക്സ്ട്രാ ട്യൂഷൻസ് കൊടുക്കാറുണ്ട്. ഈവനിങ്ങിൽ അവരുടെ ഈവനിങ് അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഹോംവർക്കുകൾ ചെയ്യിപ്പിക്കുക. ഒരു മാതാപിതാക്കൾ എങ്ങനെ ഒരു കുഞ്ഞ് വീട്ടിൽ വന്നാൽ ചെയ്യുമോ അതേപോലെ അവന് ചായയൊക്കെ കൊടുത്ത് അവന് അടുത്ത ദിവസത്തേക്കുള്ള ഹോംവർക്കുകൾ ചെയ്യിപ്പിക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവനെ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. നമുക്ക് ട്യൂഷൻ്റെ ഒരു കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതുകൂടാതെ നമ്മൾ ഇതും നടക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഒത്തിരി നല്ല ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കഴിവുള്ളവർ പറയും ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ഞങ്ങൾക്ക് പിള്ളേരെ ട്രെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അവസരം കിട്ടാൻ തരാം. അങ്ങനെ നല്ല മനസ്സുള്ള ഒത്തിരി പേര് വരാറുണ്ട്, വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചിലവർ ഞങ്ങൾ ഇന്ന സബ്ജക്റ്റിൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ആഴ്ചയിൽ പിള്ളേർക്ക് വേണ്ടി തരാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ട്. അവർക്കും അവർ പിള്ളേരെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെയാണ്, ഈ പർട്ടിക്കുലർ ഹോമിൻ്റെ മാത്രമല്ല. അപ്പോൾ അവർക്കും അതിൻ്റെ അവരോടൊരു ബാധ്യതയുണ്ട്. അപ്പോൾ അത് അവർ അത് അവർ അതിലൂടെ അവർ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നല്ല ഒരു ഗ്രൂപ്പ് പുറത്തുനിന്ന് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അവർ ഇതിന് ഇൻവോൾവ് ആയി കൂടുതൽ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കുന്നത് അവർ. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു കാര്യം കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ദീസ് ചിൽഡ്രൻ ആർ സോ സ്മാർട്ട്. അവർ ഭയങ്കര സ്മാർട്ടാണ്. അവർക്ക് പ്രിവിലേജ് ഇല്ലാതെ അവരുടെ കഴിവ് നഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷേ അത് നമ്മൾ ഒന്ന് റീവാം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഷൈനിങ് സ്റ്റാർസ്. ഈ കുട്ടികൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ആക്ച്വൽ സ്കിൽസ് നമുക്ക് വെളിയിൽ കാണാൻ കഴിയും. ഇവൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാമിലൊക്കെ ഇവരുടെയൊക്കെ പെർഫോമൻസ് കാണണം. ഈവൻ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്കൂൾ പെർഫോമൻസിന് ഒരു 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 ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. വെരി ബ്രില്യൻറ് പ്രോഗ്രാം ആയിരുന്നു അത്. അത് അവർക്ക് അതിൻ്റെ ആ സ്കിൽ ജമ്പ് ചെയ്തൊക്കെ സ്റ്റേജ് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രെയിൻഡ് വർഷങ്ങളായിട്ട് ട്രെയിൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ചെയ്ത പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അവർ. കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കൊരു 700 ചിൽഡ്രൻസ് ഹോം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ചിൽഡ്രൻസ് ഹോമിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഡൽഹിയിൽ വെച്ചുണ്ടായിരുന്നു. ആശാഗ്രഹ് ബിക്കെയിം ദ ടോപ്പ് സ്കോറിംഗ് ദ നമ്പേഴ്സ്. These children brought all lot of awards. So they ദൈവം അവരുടെ ഉള്ളിൽ ഇൻബിൽട്ട് കുറേ നല്ല ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കായികമായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണമല്ലോ. ഇൻഡോറിൽ ആരുടെ ക്യാരംസും അങ്ങനെയുള്ള ഇൻഡോർ ഗെയിംസ് ഒത്തിരി ചെയ്യാം. ഗെയിംസ് ഉണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. ആകുമ്പോൾ അകത്ത് തന്നെ ഒത്തിരി ഗെയിമിനുള്ള സൗകര്യം നമ്മൾ പ്രത്യേകം ഹോളുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാരംസും ചെസ്സും എന്നൊക്കെ പറയുമ്പോൾ ചെസ് അവരുടെ ബുദ്ധിയുടെ ഷാർപ്പ്നെസ്സിനും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരിക്കലും കണ്ടിട്ടില്ലാത്ത. അതെ അതെ. പിന്നെ ഈ സിസ്റ്റേഴ്സിനോട് കൂടെ അകത്ത് തന്നെ ഗെയിം കളികളും അവിടെ അതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അത് കൂടാതെ അവർ നമ്മുടെ അടുത്തുള്ള ഗ്രൗണ്ടുകളുണ്ട്, ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ടൈം ടു ടൈം അവർക്ക് കൊണ്ടുപോയി ഗെയിമുകൾ കളിപ്പിക്കുകയും ക്രിക്കറ്റും ഫുട്ബോളും അങ്ങനെയുള്ള കാര്യങ്ങൾ കളിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവർ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കായിക അഭ്യാസം ഒരു ഭാഗം തന്നെയാണ്, കാരണം ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒത്തിരി എക്സ്ട്രാ എനർജിയുണ്ട്. നല്ല ഫുഡ് കഴിച്ചാലും കൊള്ളാം, കെയറും കൺസേൺ എല്ലാം ഉണ്ട്, നല്ല എനർജിയാണ്. കാരണം അൺലെസ് ഈ എനർജി അവരെ
അവർ ഇങ്ങനെ കായിക അഭ്യാസത്തിൽ കൂടെ പുറത്തു പോയില്ലെങ്കിൽ വേറെ പല മാനസികമായിട്ടുള്ള പല ടെൻഷൻസ് അവർക്ക് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ മേക്ക് ഷുവർ ദാറ്റ് ഈവനിങ് ടൈം അവർക്ക് ഒരു മണിക്കൂർ ഗ്രൗണ്ടിൽ പോയോ അടുത്ത എവിടെയെങ്കിലും മൈതാനത്ത് പോയി കളിക്കുക എന്നുള്ളത് മസ്റ്റാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ അവരുടെ കുറച്ച് കളികൾ ഒന്ന് കാണാം. ഭാവിയിലൊക്കെ വലിയ കായിക താരങ്ങളാക്കി മാറാൻ സാധ്യതയൊക്കെ ഉള്ള അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഈ പട്ടിണി കിടന്നും അവിടെ കിടന്നും വഴി കിടന്നും വെയിലും മഞ്ഞും കാറ്റും ഒക്കെ ഏറ്റും അങ്ങനെ ബോഡിക്കൊരു ഇമ്മ്യൂണിറ്റി എന്തായാലും ഇവർക്ക് ഉണ്ടാവുമല്ലോ. ഓടിയും രക്ഷപ്പെട്ട ഓടിയും വഴക്കുണ്ടാക്കി ഓടിയും ഒക്കെ ഒരുപാട് ശീലങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം പോസിറ്റീവ് എനർജി ആക്കി മാറ്റിയെടുക്കുവാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ കൊണ്ട് സാധിച്ചേക്കുന്നു. മറ്റ് സ്ഥാപനങ്ങളും അല്ലെ ഗവൺമെൻറ് സൈഡിൽ നിന്നുമൊക്കെ ഈ ആശാഗ്രഹനെ കാണുന്നത് ഏത് തരത്തിലാണ്? വിദിൻ നോ ടൈം ആശാഗ്രഹ് നോൺ അസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചിൽഡ്രൻസ് ഹോം, മോഡൽ ചിൽഡ്രൻസ് ഹോം എന്നറിയപ്പെടുകയാണ്. കാരണം എന്തുകൊണ്ട് ഞാൻ പറയുന്നത്, കാരണം പല നല്ല കാര്യങ്ങൾ നടപ്പാക്കാൻ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ് ഹോമുകളിൽ നിന്ന് ഞങ്ങളുടെ ആശാഗ്രഹയിൽ ആൾക്കാരെ വിടാറുണ്ട്. ട്രെയിനിങ്ങിന് വേണ്ടി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യുന്നു വിടാറുണ്ട്. പിന്നെ ഇവർക്ക് ഡോക്യുമെൻറ്റേഷണൽ പൈസ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ആൾക്കാരെ പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഹോമുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിലാവനങ്ങളെന്നുള്ള ആൾക്കാരെ ഇവിടെ വന്ന് ഇവിടുത്തെ രീതി എങ്ങനെയാണ് കണ്ടുപിടിക്കാനൊക്കെ വരാം. തീർച്ചയായിട്ടും വരാറുണ്ട്. നമ്മൾ മാക്സിമം നമ്മളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ചിൽഡ്രൻസ് ഹോം തുടങ്ങിയപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ആഗ്രഹിച്ച ഒരു കാര്യമാണ്, വെൻ വി ബിക്കം ഏബിൾ, നമ്മളൊരു പ്രാവശ്യം ഏബിൾ ആകുമ്പോൾ മറ്റുള്ളവരെ അതുപോലെ ഹെൽപ്പ് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അവിടെ ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ആഹാരം കൊടുക്കുന്നത്? കാരണം നമ്മളിവിടുത്തെ ചോറ് കൊടുക്കുകയാണോ അതോ ചപ്പാത്തിയും അവിടുത്തെ അവരുടെ ഒരു ആഹാര രീതി എന്ന് പറഞ്ഞാൽ വേറൊരു സമ്പ്രദായമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫുഡൊക്കെയാണ് അവർക്ക് കൊടുക്കുക? ആഹാരം ഒരിക്കലും നമുക്ക് തോന്നുന്ന പോലെ ഒരു ഫുഡ് അവർക്ക് കൊടുക്കാൻ പറ്റുകയില്ല. എന്താഹാരം കൊടുത്താലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു നിഘണ്ടുണ്ട്. ഓ, അത് ശരി. ഉണ്ട്. യാ, ദേ വെൽ ഡിസൈൻഡ് പ്രോഗ്രാം, മെനൂസ് ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ഹെൽത്ത് വൈസ് അവരൊത്തിരി താഴോട്ടാണ്. മാൽന്യൂട്രീഷ്ഡ് ചിൽഡ്രൻ ആണ് ഓൾമോസ്റ്റ് എല്ലാവരും. അപ്പോൾ അവരുടെ ഹെൽത്ത് നമ്മൾ എക്സ്ട്രാ കെയർ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. സ്റ്റോറി കാണിച്ച പോലെ ഒരു കുഞ്ഞുണ്ട്, അവന് പല്ല് വളരുന്നില്ല, തൊലിപ്പുറത്തെല്ലാം പല പാടുകളും ഒക്കെ ആയിട്ട് വന്ന് അതെല്ലാം ഓരോ വിറ്റാമിൻസിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഫുഡ് വേണം ആ കുട്ടിക്ക് കൊടുക്കാൻ. പല്ലില്ലാത്ത കുട്ടിയല്ലേ? അതെ, പ്രശ്നം പറഞ്ഞല്ലോ. നമുക്ക് എന്തായാലും ആ കുട്ടിയെ ഉൾപ്പെടെ നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അച്ഛാ, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഇതിന് നല്ലപോലെ സാമ്പത്തിക ചിലവുണ്ട്. ഒരു ഇങ്ങനെ കെട്ടിടം ഉണ്ടാവണം, ഡൽഹിയിലുണ്ടാവണം, പിന്നെ ഇതിന് ഓരോ കുട്ടിക്കും കൊടുക്കേണ്ട കെയർ, ഇവർക്ക് ഇത്രയും പേർക്ക് കൊടുക്കേണ്ട ഭക്ഷണം, അവർക്ക് സ്കൂളിൽ പോകേണ്ടുന്ന സജ്ജീകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, അവർക്ക് വസ്ത്രം, അവരുടെ ഹൈജീനിക് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ദൈനംദിനം
വന്നുകൊണ്ടേയിരിക്കും. ഇതിനൊക്കെ ഒരു സാമ്പത്തികമായ അടിത്തറ സുഭദ്രമല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. ഇത് നമുക്ക് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഹോമിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, അത് അതെവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ്, അതെങ്ങനെയാണത് നടത്തിക്കൊണ്ട് പോകുന്നത് ദൈനംദിന കാര്യങ്ങൾ? ഒരു വർഷം ഈ ഹോം നമുക്ക് നടത്താം. റഫ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 15-20 ലക്ഷം രൂപ വരെ ഒരു ഹോം, ബോയ്സ് ഹോം മാത്രം നമുക്ക് നടത്താൻ വേണ്ടി വരും. അതിൻ്റെ ഒരു നല്ല ഭാഗം നമ്മുടെ ബിലീവർ ചർച്ചിലെ പല വിശ്വാസികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പല സഭകളിൽ നിന്നുള്ള വ്യക്തികൾ നമ്മളെ വ്യക്തിപരമായി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതല്ലാതെ അറിഞ്ഞും അറിയാതെയും ഒത്തിരി പേര് നമ്മുടെ ഡൽഹിയിൽ നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ഒരു ഹെൽപ്പായിട്ട് വരാറില്ലെങ്കിൽ തന്നെ ഒരു ഫാമിലി അവരുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുക, അവർക്ക് ആഗ്രഹമായി കുഞ്ഞുങ്ങളുടെ കൂടെ വന്ന് അന്നത്തെ ലഞ്ച് അവരങ്ങെടുക്കും. ഇത്രയും പേര് 59 പിള്ളേർക്കുള്ള ലഞ്ച് അവരുടെ കൂടെ ആഹാരം കഴിച്ച് അവർക്ക് വിളമ്പിക്കൊടുത്ത് അവരുടെ കൂടെ ആ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഹെൽപ്പ്. ചിലർ അവിടുത്തെ നീഡ് അനുസരിച്ച് ചിലപ്പം കുഞ്ഞുങ്ങൾക്കുള്ള ചിലപ്പോൾ തുണി കഴുകാനുള്ള ഒരു മെഷീൻ ആയിരിക്കാം, അല്ലെങ്കിൽ നീഡനുസരിച്ച് കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ കാര്യം നല്ലൊരു പോർഷനും വരുന്നത് മെറ്റീരിയലൈസ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ പറയും, ഞാനൊരു ഒരു ചാക്ക അരി തന്നേക്കാം, കുറച്ച് സാമ്പത്തികം തരുന്നതിനെക്കാട്ടി. കാരണം എസ്പെഷ്യലി ഫെസ്റ്റീവ് സീസൺ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ആ ഫെസ്റ്റീവ് സീസണിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള ഐറ്റംസ്, അവരുടെ കൾച്ചറൽ അങ്ങനത്തെ സംഭവമാണ്, ദാനം കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാറുണ്ട്. ക്ഷേത്രങ്ങളിലാണെന്നുണ്ടെങ്കിലും ഗുരുദ്വാരകളിലാണെങ്കിലും മുസ്ലിം പള്ളികളിലൊക്കെ ആണെങ്കിൽ തന്നെയും ധാരാളം അങ്ങനത്തെ ഒരു കൾച്ചർ അവർക്കുണ്ട്, അവർക്കുണ്ട്. അപ്പൊ അതവര് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും. സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാവാം ഇതുവരെ ഇല്ല. പിന്നെ ചില കമ്പനികൾ അവരുടെ ചിലപ്പോൾ അവരുടെ സ്റ്റാഫ് ചേർന്ന് വന്ന് അവർക്ക് വേണ്ട ചിലപ്പോൾ 1 മാസത്തേക്കുള്ള അല്ലെങ്കിൽ 1 മാസത്തേക്കുള്ള 15 ദിവസത്തേക്കുള്ള 10 ദിവസത്തേക്കുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളിന്ന് വരെ പബ്ലിക് ഒരു അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ വരമൊഴിയാൽ ആൾക്കാർ ഒരാളോട് പറഞ്ഞ് അങ്ങനെയുള്ള ഒത്തിരി പേര് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഹിന്ദു ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഡൽഹിയിലുണ്ട്. അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ പ്രോഗ്രാം തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പ്രോഗ്രാം വരുന്നത് തന്നെ. ഒരുപക്ഷെ പലരും ഇപ്പോഴായിരിക്കും ഇത് ഈ പ്രോഗ്രാം കാണുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും അതിങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നും. പലപ്പോഴും നമ്മൾ പറയും ഞങ്ങള് 590 പിള്ളേരെ ഞങ്ങളുടെ ഹോമില് കൂടെ റെസ്റ്റോർ ചെയ്തിട്ടുണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ പലർക്കും അത്ഭുതമാണ്. 590 പിള്ളേരെയൊക്കെ ആശാഗ്രഹിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗം മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. വാസ്തവത്തിൽ ഇനിയും അറിയാൻ കിടക്കുന്നു. ഇപ്പോൾ ഒരു ബോയ്സിൻ്റെ ഹോം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഇനി ഗേൾസിൻ്റെ ഹോമിനെ കുറിച്ച് കിടക്കുന്നു. പിന്നെ അവർക്ക് പ്രത്യേകമായ വേറെ ചില കെയറുകളൊക്കെ ആവശ്യമാണല്ലോ. ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വമൊക്കെ ഒരുപാട് ഇവരെക്കാൾ കൂടുതൽ പ്രശ്നമാണ്. പിന്നെ അത് മാത്രമല്ല ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ ധാരാളമായി ഇപ്പം ബ്രിഡ്ജ് ഓഫ് ഹോപ്പിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം സമയപരിമിതി മൂലം ഇവിടെ ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഏറ്റവും വിശദമായ കാര്യങ്ങളും, പിന്നെ പെൺകുട്ടികളുടെ കാര്യത്തിലാണല്ലോ ഏറ്റവും അധികം ഹൃദയസ്പർശിയായ ജീവിത കഥകൾ ഉണ്ടാവുക, അവരുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് അവർ വന്നുപെട്ട അവസ്ഥകളും, ഒരു ആൺകുട്ടി വന്നുപെടുന്നതിനേക്കാൾ എത്രയോ ദുരിതപൂർണമായ ജീവിത അനുഭവങ്ങളിൽ നിന്നുമൊക്കെ ആയിരിക്കും പെൺകുട്ടികൾ വന്നു ചേരുക. അതുപോലെ തന്നെ അവരെ വളർത്തി കയറിയതിൻ്റെ ഘട്ടങ്ങൾ പോലും ഒരു ആൺകുട്ടിയെ കയറിയതിനേക്കാൾ വളരെ അതിസൂക്ഷ്മതയോടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവതരമായ കാര്യങ്ങളും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ത്രസിപ്പിക്കുന്നതുമായ ഒരുപാട് സങ്കടപ്പെടുത്തുന്നതുമായ വിഷയങ്ങൾ വരുന്നത് ഇനിയുള്ള എപ്പിസോഡിലായിരിക്കും. തീർച്ചയായും ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ അടുത്ത എപ്പിസോഡിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പരിപാടിയിൽ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. അടുത്ത ഗുഡ് സമരത്തിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. അതുവരെ വിട, നന്ദി. ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ, Good Samaritan, Good Samaritan, Good Samaritan.
Good Samaritan.